ഈ ഹിമയുഗം അവസാനിക്കുന്നതിന് തൊട്ടു മുൻപ് സമീപത്തുള്ള ഭൂഖണ്ഡങ്ങളിൽ നിന്നും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ ആ പ്രദേശങ്ങളിലേക്ക് കടന്നു വന്നു. അങ്ങനെ തികച്ചും വ്യത്യസ്തരായ രണ്ട് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ തമ്മിൽ കൂടിക്കാഴ്ച നടന്നു. അവർ ഒരുമിച്ച് ജീവിച്ചു, ഇണചേർന്നു. അവർ പരസ്പരം യുദ്ധം ചെയ്തു. അങ്ങനെ അവസാനം ഹിമയുഗത്തോടൊപ്പം നിയാണ്ടാർത്താൽ മനുഷ്യർ ഇല്ലാതായതോടെ ഈ ഭൂമിയിൽ ഈയൊരു വിഭാഗം മനുഷ്യർ മാത്രം അവശേഷിച്ചു. അത് നമ്മളായിരുന്നു. ആഫ്രിക്കയിലെ വലിയ മരങ്ങൾക്ക് മുകളിൽ ജീവിച്ചിരുന്ന പുരാതന പൂർവികർ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സംഭവിച്ച വലിയ പരിണാമങ്ങളിലൂടെ അതികഠിനമായ പ്രതികൂല സാഹചര്യങ്ങളെ എല്ലാം അതിജീവിച്ച് അവസാനം നമ്മളായി മാറി. ഹോമോ സാപ്പിയൻസ് എന്ന ആധുനിക മനുഷ്യൻ. വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ എന്നീ ഭൂഖണ്ഡങ്ങളിൽ ഏതാണ്ട് പൂർണ്ണമായും മൂടിക്കിടന്നിരുന്ന ഹിമപാളികൾ ഏകദേശം 50,000 വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരധ്രുവത്തിലേക്ക് പിൻവാങ്ങാൻ തുടങ്ങി. ഈ കാലഘട്ടങ്ങളിൽ തന്നെ നിയാണ്ടർത്താൽ മനുഷ്യരും ഭൂമുഖത്തു നിന്നും അപ്രത്യക്ഷരായി. അവരുടെ സ്ഥാനത്തേക്ക് പുതിയ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ രംഗപ്രവേശനം ചെയ്ത് പഴയ മനുഷ്യർ വസിച്ചിരുന്ന ഗുഹകളും അവരുടെ മേച്ചിൽ സ്ഥലങ്ങളും എല്ലാം കൈയടക്കി. ഈ പുതിയ മനുഷ്യർ നിയാണ്ടർത്താൽ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തരായിരുന്നു. മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ വ്യക്തമായ താടിയുള്ള പുതിയ മനുഷ്യരെ ആദ്യമായിട്ടാണ് കാണുന്നത്. പരന്ന ഉയർന്ന നെറ്റി, നിവർന്ന തല, ചെറിയ ഇടുങ്ങിയ കഴുത്ത്, ഉന്തിയ പുരുകത്തിൻ്റെ സ്ഥാനത്ത് കണ്ണിന് മുകളിൽ ചെറിയ പുരുകം, തലയിൽ ഉരുണ്ട പിൻഭാഗം, കട്ടി കുറഞ്ഞ കപോലം, ചെറിയ താടിയെല്ലുകൾ, കൈകളിലെയും കാലുകളിലുമെല്ലാം കനം കുറഞ്ഞ കട്ടി കുറഞ്ഞ എല്ലുകൾ, ഇതെല്ലാം പുതിയ മനുഷ്യരുടെ പ്രത്യേകതകളായിരുന്നു. അവസാനത്തെ ഹിമയുഗത്തിൽ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട മനുഷ്യൻ. എന്നാൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള പുരാതന ശിലായുഗത്തിൽ വേട്ടക്കാരായിരുന്ന മനുഷ്യൻ കല്ല്, അസ്ഥികൾ, തടി എന്നിവ കൊണ്ടുള്ള ആയുധങ്ങൾ ഉണ്ടാക്കി ഉപയോഗിച്ചിരുന്നു. അന്ന് കൃഷിഭൂമികളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് മനുഷ്യൻ അലഞ്ഞു തിരിഞ്ഞായിരുന്നു നടന്നിരുന്നത്. ചുമലിൽ വലിയ കുറേ ഭാരങ്ങളുമേന്തി വേട്ടയാടി ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറി മാറി ജീവിച്ചിരുന്ന കാലഘട്ടം. അന്ന് ഭക്ഷണം സൂക്ഷിച്ചു വയ്ക്കുവാൻ യാതൊരു ക്രമീകരണവും ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ കിട്ടുന്ന ആഹാര സാധനങ്ങളെല്ലാം അപ്പോൾ തന്നെ ഭക്ഷിച്ചിരുന്നു. ഭക്ഷണമൊന്നുമില്ലാതെ വരുമ്പോൾ അവർ പട്ടിണി കിടന്നിരുന്നു. അന്നത്തെ ജനസംഖ്യ ഏകദേശം 1.5 ലക്ഷം മാത്രമായിരുന്നു. അതായത് ഇന്ന് ഭൂമിയിലെ രണ്ട് ചെറിയ പട്ടണങ്ങളിൽ ഉൾക്കൊള്ളുന്ന ജനങ്ങളുടെ അത്ര പോലുമില്ല. വലിയ വനങ്ങളിലൂടെ മൃഗങ്ങളെ വേട്ടയാടുന്നതിന് കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ മാത്രം ഉപയോഗിച്ചിരുന്ന പുരാതന ശിലായുഗം അഥവാ പാലിയോലിത്തിക് കാലഘട്ടം. ഹിമയുഗം അവസാനിച്ചപ്പോൾ വേട്ടക്കാരായിരുന്ന മനുഷ്യരുടെ ജീവിതശൈലിയിൽ വലിയ തരത്തിൽ പരിവർത്തനങ്ങൾ സംഭവിച്ചു. ഹിമപാളികൾ വടക്കോട്ട് മാറി ഭൂമി ചൂടുപിടിക്കാൻ തുടങ്ങിയപ്പോൾ നിബിഡ വനങ്ങളുണ്ടായി. റെയിൻഡിയർ, മാമത്ത്, വലിയ കൊമ്പുള്ള കാട്ടുപോത്തുകൾ ഇവയെല്ലാം വടക്കോട്ട് മാറി. അവയിൽ പലരും നശിച്ചുപോയി. പുരാതന ശിലായുഗം അവസാനിച്ച് മധ്യശിലായുഗം അഥവാ മിയോലിത്തിക് യുഗം ആരംഭിച്ചു. മനുഷ്യൻ വേട്ടയാടിയും മീൻ പിടിച്ചും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാലഘട്ടം. ഹിമയുഗം അവസാനിച്ചു എങ്കിലും ഉത്തരാർത്ഥത്തിൽ ഭൂമിശാസ്ത്രപരമായി വലിയ മാറ്റങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചിരുന്നില്ല. ഏകദേശം 600 BC വരെ ഇംഗ്ലണ്ട് യൂറോപ്യൻ വൻകരയുടെ ഭാഗം തന്നെയായിരുന്നു. അന്ന് മെസപ്പൊട്ടേമിയൻ പ്രദേശങ്ങളിൽ കഴിഞ്ഞിരുന്ന മനുഷ്യർ കടലിലൂടെ അല്ലാതെ നടന്നായിരുന്നു ഇംഗ്ലണ്ടിലേക്ക് പോയിരുന്നത്. ഇന്ന് കടലിനടിയിൽപ്പെട്ടുപോയ ആ പ്രദേശത്തെല്ലാം അന്ന് വലിയ പൈൻ മരങ്ങൾ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഈ ഹിമയുഗത്തോടൊപ്പം വന്യമൃഗങ്ങളിൽ പലരും അപ്രത്യക്ഷരായി പോയതോടെ മനുഷ്യർക്ക് പുതിയ ആഹാരങ്ങൾ കണ്ടെത്തേണ്ടതായി വന്നു. അവർ വേരുകളും കിഴങ്ങുകളും പക്ഷികളുടെ മുട്ടകളും കായ്കനികളും ഒക്കെ ഭക്ഷിക്കാൻ തുടങ്ങി. അന്ന് കായൽ തീരത്തും നദീതീരത്തും കടൽക്കരയിലും കഴിഞ്ഞിരുന്ന മനുഷ്യർ മീൻപിടുത്തക്കാരായി മാറി. അവർ മീൻ പിടിക്കുന്നതിന് വേണ്ടി വള്ളങ്ങളും ചാളത്തടികളും വലകളും ചൂണ്ടയും എല്ലാം നിർമ്മിക്കാൻ തുടങ്ങി. വിവിധ ആവശ്യങ്ങൾ മുന്നിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവന് തൻ്റെ ബുദ്ധിശക്തി നല്ലതുപോലെ ഉപയോഗിക്കേണ്ടി വന്നു. ആഹാരം സംഭരിക്കുന്നതിന് വേണ്ടിയുള്ള നൂതന മാർഗങ്ങളും ഉപകരണങ്ങളും അവൻ കണ്ടെത്തി. എന്നാൽ അന്ന് പഴയതിനേക്കാളും മാംസലഭ്യത വളരെ കുറവായിരുന്നു. ഉള്ളത് സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ വേഗം കേടായിപ്പോകും. അപ്പോൾ മനുഷ്യൻ പാചകം ചെയ്യാനും ആഹാര സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനും ക്രമേണ പഠിച്ചു. വലിയ കളിമൺ പാത്രങ്ങളായിരുന്നു ആദ്യകാലങ്ങളിൽ അവൻ പാചകം ചെയ്യുന്നതിനായി ഉപയോഗിച്ചിരുന്നത്. ഭക്ഷണത്തിനു വേണ്ടി മൃഗങ്ങളെ വേട്ടയാടി പിടിച്ചിരുന്ന ശൈലികൾക്കും അവർക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു.
അതിനുവേണ്ടി അവർക്ക് പുതിയ ആയുധങ്ങൾ അത്യാവശ്യമായിരുന്നു. ദൂരെ നിന്നുകൊണ്ട് പ്രയോഗിക്കുന്നതിനും വളരെ വേഗതയിൽ ഇരയുടെ ശരീരത്തിലേക്ക് തുളഞ്ഞു കയറുന്നതുമായ ഒരു ആയുധം അന്നവർ നിർമ്മിച്ചു. അങ്ങനെ അമ്പും വില്ലും എന്ന ആയുധം ആദ്യമായി മനുഷ്യൻ കണ്ടെത്തി. ഈ ഒരു ആയുധം നായാട്ടിൽ വലിയ വിപ്ലവം തന്നെയാണ് സൃഷ്ടിച്ചത്. അമ്പും വില്ലുകളും അറ്റത്ത് വിഷം പുരട്ടിയ വലിയ കുന്തങ്ങളുമായിരുന്നു അന്നത്തെ മനുഷ്യൻ്റെ പ്രധാന ആയുധം. മധ്യശിലായുഗത്തിൽ തന്നെയാണ് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സൗഹൃദം മനുഷ്യന് കിട്ടിയത്. അന്ന് വേട്ടക്കാരൻ്റെ നായാട്ടിലെ പ്രധാന സുഹൃത്ത് പട്ടികളായിരുന്നു. നായാട്ടി പിടിച്ചുകൊണ്ടുവരുന്ന മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ ഭക്ഷിക്കുവാൻ എത്തിച്ചേർന്ന ചെറിയ മൃഗങ്ങളിൽ നിന്നുമാണ് ആദ്യമായി മനുഷ്യൻ പട്ടികളെ മെരുക്കിയെടുക്കുന്നത്. അവ പിന്നീട് മണം പിടിച്ച് വഴിത്താരകൾ നിർണയിച്ചുകൊണ്ട് മനുഷ്യരുടെ വലിയ സഹായിയായി മാറി. അങ്ങനെ മനുഷ്യനും പട്ടിയുമായി വളരെ നീണ്ട സുഹൃത് ബന്ധം ആരംഭിച്ചു. ഹിമയുഗത്തിൻ്റെ അവസാനത്തോടെ വലിയ മൃഗങ്ങൾ കുറഞ്ഞതോടെ മനുഷ്യൻ ദീർഘദൂര നായാട്ട് കുറച്ച് തൻ്റെ സമീപ പ്രദേശങ്ങളിലെ വേട്ടയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ചില പ്രത്യേക പ്രദേശങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവൻ ജീവിക്കാനും നായാടാനും തുടങ്ങി. ഇത് മനുഷ്യ ചരിത്രത്തിലെ പുതിയൊരു സംസ്കാരത്തിൻ്റെ ആരംഭമായിരുന്നു. മനുഷ്യൻ നദീതീരങ്ങളിൽ ചെറിയ സമൂഹങ്ങളായി ജീവിതം ആരംഭിച്ചു. അലഞ്ഞു തിരിഞ്ഞു നടന്ന നീണ്ട യാത്രകൾ കുറച്ച് അവർ മീൻ പിടിച്ചും വേട്ടയാടിയും കൈക്കനികൾ ഭക്ഷിച്ചും ജീവിതം തുടർന്നു. കല്ലുകൊണ്ടും തടി കൊണ്ടും അവർ ചില പ്രതീകങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. വള്ളവും തുഴയും നിർമ്മിക്കാൻ തുടങ്ങി. വേട്ടയാടുന്നതിനാവശ്യമായ അമ്പ്, വില്ല്, കുന്തം, മഴു ഇവയെല്ലാം നിർമ്മിക്കാൻ തുടങ്ങി. നാളുകളോളം മനുഷ്യർ ഒരേ സ്ഥലത്ത് തന്നെ കൂട്ടമായി ജീവിച്ചു തുടങ്ങിയപ്പോൾ അവരുടെ ശ്രദ്ധ കൃഷിയിലേക്ക് തിരിഞ്ഞു. മനുഷ്യൻ കൃഷി ചെയ്യാൻ തുടങ്ങി. മനുഷ്യർ അങ്ങനെ കൃഷി ചെയ്യാൻ തുടങ്ങിയത് പുതിയൊരു സംസ്കാരത്തിൻ്റെ തന്നെ തുടക്കമായിരുന്നു. നവീന ശിലായുഗം. ഏകദേശം 12,000 വർഷങ്ങൾക്ക് മുൻപാണ് മനുഷ്യൻ ആദ്യമായി കൃഷി ചെയ്യാൻ തുടങ്ങുന്നത്. ആഹാരത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് പല സ്ഥിരവാസ കേന്ദ്രങ്ങളും മനുഷ്യൻ കണ്ടെത്തി. 12,000 വർഷങ്ങൾക്ക് മുമ്പ് പശ്ചിമ ഇന്ത്യയിൽ സിന്ധു നദിക്ക് സമീപത്തും ഈജിപ്തിൽ നൈൽ നദീ തീരത്തും പാലസ്തീൻ, മെസപ്പൊട്ടോമിയ എന്നീ പ്രദേശങ്ങളിലും മനുഷ്യൻ സ്ഥിരവാസ കേന്ദ്രങ്ങളിൽ പാർക്കാൻ തുടങ്ങി. അങ്ങനെ ഭൂമിയിൽ ആദ്യമായി കൃഷിഭൂമികൾ പ്രത്യക്ഷപ്പെട്ടു. മനുഷ്യൻ കൃഷി ചെയ്യാനും ധാന്യങ്ങൾ ശേഖരിക്കാനും തുടങ്ങി. മെഡിറ്ററേനിയൻ പ്രദേശത്ത് പ്രശസ്തമായ യുഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്ക് സമീപത്ത് വ്യാപിച്ചു കിടന്നിരുന്ന പ്രദേശമാണ് പഴയ മെസപ്പൊട്ടോമിയ. ഇവിടെയാണ് മനുഷ്യൻ കൃഷിയുടെയും കന്നുകാലി വളർത്തലിൻ്റെയും പ്രാരംഭം കുറിച്ചത്. അതായത് കാടത്തത്തിൽ നിന്നും സംസ്കാരത്തിൻ്റെ പടിവാതിലിലേക്കുള്ള മനുഷ്യൻ്റെ ആദ്യത്തെ കാൽവയ്പ്. ഇതോടുകൂടി മനുഷ്യൻ തങ്ങളുടെ ശിലായുധങ്ങളെ നവീകരിച്ച രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങി. പണിയായുധങ്ങൾ നിർമ്മിച്ച ശേഷം അതിനെ മിനുസപ്പെടുത്തി മൂർച്ച കൂട്ടി. അതിൻ്റെ പ്രവർത്തനക്ഷമത വളരെയേറെ വർദ്ധിപ്പിച്ചു. തുടർന്ന് അതിൻ്റെ ഉപയോഗത്തിലും വൈവിധ്യങ്ങൾ കൂട്ടി. മനുഷ്യൻ കൂടിച്ചേർന്ന് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആദ്യമായി മൃഗങ്ങളെ മെരുക്കിയെടുത്ത് തങ്ങളോടൊപ്പം വളർത്താൻ തുടങ്ങിയത്. വളർത്തുമൃഗങ്ങളുടെ ഈ കടന്നുവരവ് മനുഷ്യ പരിണാമ ചരിത്രത്തിലെ വലിയ നാഴികക്കല്ല് തന്നെയായിരുന്നു. മനുഷ്യ ചരിത്രത്തിൽ വളരെ താമസിച്ച് മാത്രമാണ് ഈ കൃഷി കടന്നു വരുന്നത്. മനുഷ്യനുണ്ടായി ഏകദേശം 100,000 വർഷം കഴിഞ്ഞാണ് അവർ കൃഷി ചെയ്യാൻ തുടങ്ങിയത്. എന്നാൽ ഭൂമിയിലെ എല്ലാ പ്രദേശത്തും മനുഷ്യൻ ഒരേ സമയത്തല്ല കൃഷി തുടങ്ങിയത്. മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പും അമേരിക്കയിൽ 5,000 വർഷങ്ങൾക്ക് മുമ്പും ചൈനയിൽ 7,000 വർഷങ്ങൾക്ക് മുമ്പും യൂറോപ്പിൽ 4,500 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിക്കുന്നത്. സ്ഥിരമായിട്ടുള്ള നായാട്ടുകളിൽ നിന്നും പിന്തിരിഞ്ഞ് ഒരു സ്ഥിരവാസ കേന്ദ്രത്തിലെത്തി കൃഷിയിലേക്കുള്ള കാൽവയ്പ്പും മൃഗപരിപാലനവും മിനുസപ്പെടുത്തിയ ശിലായുധങ്ങളുടെ നിർമ്മാണവും ഉപയോഗവും എല്ലാം മനുഷ്യ പുരോഗതിയിലെ സുപ്രധാന ഘടകങ്ങളാണ്. ഇത് തന്നെയാണ് നവീന ശിലായുഗത്തിൻ്റെ സവിശേഷതകളും. കൃഷി ചെയ്യാൻ തുടങ്ങിയതോടെ മനുഷ്യർക്ക് ആഹാര സാധനങ്ങളെല്ലാം സംഭരിക്കേണ്ടതായിട്ട് വന്നു. ആഹാര പദാർത്ഥങ്ങളുടെ ഈ സംഭരണം മനുഷ്യർക്ക് ഏറെ സമയം വിശ്രമം നൽകി. ഈ വിശ്രമവേളകളിൽ അവർ ധാരാളം ക്രിയാത്മകമായ കാര്യങ്ങളും ചെയ്തു. മൺപാത്ര നിർമ്മാണം, തുണി നെയ്യൽ, കൊട്ടമെയ്യൽ ഇതെല്ലാം അവർ തുടങ്ങി. ഭക്ഷ്യവസ്തുക്കൾ കൂടി വന്നപ്പോൾ ജനവാസവും കൂടാൻ തുടങ്ങി. മനുഷ്യർ ഇങ്ങനെ സ്ഥിരമായ കേന്ദ്രങ്ങളിൽ താമസിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെയെല്ലാം പ്രാദേശിക സമൂഹങ്ങളുണ്ടായി. ഈ പ്രാദേശിക സമൂഹങ്ങളെല്ലാം പിന്നീട് പതിയെ പതിയെ ഗ്രാമങ്ങളിലേക്ക് വഴിമാറി. അങ്ങനെ ഭൂമിയിൽ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള വാസകേന്ദ്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഭൂമിയിലെ ഇതുപോലുള്ള ആദ്യത്തെ വാസകേന്ദ്രങ്ങൾ ജോർദാനിലുള്ള ജെറിക്കോയും മെസപ്പൊട്ടോമിയയിലെ ജർമോയിയും ഇറാഖിലെ ബെർട്ടിലുമാണ്. തങ്ങളുടെ കൃഷി വളർത്തിയെടുക്കുന്നതിനു വേണ്ടി മനുഷ്യർക്ക് ബുദ്ധിപരമായ പല കാര്യങ്ങളും ചെയ്യേണ്ടി വന്നു. ഇതിൻ്റെ ഫലമായി കണക്കുകൂട്ടലുകളുണ്ടായി. മനസ്സിൽ നടത്തിയിരുന്ന ഈ കണക്കുകൂട്ടലുകളെല്ലാം അവർ എഴുതി വയ്ക്കാൻ തുടങ്ങി. മുൻഗാമികൾ ശബ്ദത്തിലൂടെ പലതരത്തിലും ആശയവിനിമയങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്കിലും
മനുഷ്യൻ ആദ്യമായി അർത്ഥപൂർണമായ ഭാഷകളിലൂടെ സംസാരിക്കാൻ തുടങ്ങുന്നത് ഇതേ സമയത്താണ്. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട മനുഷ്യ തലച്ചോറിലെ ഭാഗം മറ്റ് പ്രൈമേറ്റുകളെക്കാൾ വികാസം പ്രാപിച്ചു. സൃഷ്ടിപരമായ ചിന്തയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംസാര ഭാഷയുമാണ് മനുഷ്യനെ മറ്റ് സകല ജീവജാലങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തനാക്കുന്നത്. കൃഷിയുമായി ബന്ധപ്പെട്ട ആശയങ്ങളാണ് മനുഷ്യൻ ആദ്യമായി എഴുതുന്നത്. അവൻ്റെ മനസ്സിൽ കടന്നുകൂടിയ ചിന്തകളും ആശയങ്ങളും എല്ലാം അവൻ കളിമൺശിലകളിലും കല്ലുകളിലും മരത്തിൻ്റെ തോലുകളിലും കുത്തിക്കുറിച്ചു. അങ്ങനെ നാളുകൾ ഒരുപാട് കടന്നുപോയി. കാലങ്ങൾ കഴിയുന്തോറും മനുഷ്യരാശി മറ്റു സകലരിൽ നിന്നും വ്യത്യസ്തരായിക്കൊണ്ടേയിരുന്നു. ഏകദേശം 8000 വർഷങ്ങൾക്ക് മുമ്പ് 6000 BC മനുഷ്യൻ ആദ്യമായി ലോഹങ്ങൾ കണ്ടെത്തുന്നത്. ഇത് നവീന ശിലായുഗത്തിൻ്റെ അവസാന കാലഘട്ടമായിരുന്നു. ഇനി വരാൻ പോകുന്നത് ലോഹയുഗങ്ങളാണ്. പല ലോഹങ്ങൾ കൂടി ചേർന്ന് മനുഷ്യൻ ലോഹസങ്കരങ്ങളുണ്ടാക്കി. ആദ്യമായി കണ്ടെത്തിയത് ചെമ്പാണ്. ചെമ്പ്, ടിൻ, വെങ്കലം തുടങ്ങിയ ലോഹങ്ങൾ ഉപയോഗിച്ച് ഉപകരണങ്ങളും ആയുധങ്ങളും നിർമ്മിക്കുവാൻ തുടങ്ങി. ചൂടുള്ള ചൂളകളിൽ ലോഹങ്ങൾ ചൂടാക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ സങ്കീർണമായ ആഭരണങ്ങൾ നിർമ്മിക്കുവാനും സ്വർണം, വെള്ളി പോലുള്ള വിലയേറിയ ലോഹങ്ങൾ ഉപയോഗിക്കുവാനും മനുഷ്യൻ പഠിച്ചു. അങ്ങനെ സാങ്കേതികവിദ്യ വളർന്നു വരുന്നതോടെ മനുഷ്യൻ കൂടുതൽ ഉൽപ്പാദനക്ഷമതയുള്ളവരായി തീർന്നു. ലോഹങ്ങൾ ഉപയോഗിച്ചിരുന്ന സമയത്തിനനുസരിച്ച് ഈ കാലഘട്ടങ്ങളെ പ്രധാനമായും 3 ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്: ചെമ്പുയുഗം, വെങ്കലയുഗം, ഇരുമ്പുയുഗം. നവീന ശിലായുഗം അവസാനിച്ച് വെങ്കലയുഗം ആരംഭിക്കുന്ന സമയത്ത് ഏകദേശം BC 4000 മെസപ്പെട്ടോമിയൻ നാഗരികതയിലെ മനുഷ്യരാണ് ചരിത്രത്തിലെ വളരെ വിപ്ലവകരമായ മറ്റൊരു കണ്ടെത്തൽ നടത്തിയത്. അവർ വലിയ മരങ്ങൾ മുറിച്ച് ഉരുണ്ടുപോകുവാൻ സാധിക്കുന്ന വിധത്തിൽ തടികൊണ്ട് ഭാരമുള്ള ചക്രങ്ങൾ നിർമ്മിച്ചു. അവർ കണ്ടുപിടിച്ച ഈ ചക്രം ഉപയോഗിച്ച് സുമേറിയക്കാർ പിന്നീട് കളിമണ്ണ് കറക്കുന്ന ഉപകരണങ്ങൾ കണ്ടുപിടിച്ചു. ചക്രത്തിൻ്റെ ഈ ഒരു കണ്ടുപിടുത്തം പിന്നീട് വ്യത്യസ്തങ്ങളായ പല മേഖലകളിലെയും വലിയ മുന്നേറ്റങ്ങൾക്ക് കാരണമായി. അങ്ങനെ കാലങ്ങൾ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. തൻ്റെ ബുദ്ധിശക്തി ഉപയോഗിച്ച് മനുഷ്യൻ ഒരുപാട് വളർന്നു. ഈ വളർച്ചയ്ക്കൊപ്പം തന്നെ നല്ലതും മോശവുമായ ധാരാളം സ്വഭാവ സവിശേഷതകളും അവനിലുണ്ടായി. നിറത്തിൻ്റെയും രൂപത്തിൻ്റെയും ആകാരഭംഗിയുടെയും എല്ലാം പേരിൽ പരസ്പരം വ്യത്യസ്തരായിരുന്ന മനുഷ്യർക്കിടയിൽ വർഗബോധം അതിശക്തമായി നിലനിന്നു. ചരിത്രത്തിലെ പല കാലഘട്ടത്തിലും വിവിധ വർഗങ്ങൾ തങ്ങളുടെ മേന്മയിലും മേധാവിത്വത്തിലും ശ്രേഷ്ഠതയിലും അഭിമാനിച്ചിരുന്നു. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീക്കുകാർ മറ്റ് സകല ജനതകളെക്കാൾ തങ്ങൾ മേന്മന്മാരാണെന്ന് അഭിമാനിച്ചിരുന്നു. അവർ ബാർബേറിയക്കാരെ വളരെ അധമജാതിയായിട്ടാണ് പരിഗണിച്ചിരുന്നത്. പിന്നീട് റോമൻ സംസ്കാരം ഉയർന്നു വന്നപ്പോൾ തങ്ങളുടെ നിറം, ഭരണരീതി, വർഗമാഹാത്മ്യം, നിയമങ്ങൾ എന്നിവയെപ്പറ്റി അവർ അഹങ്കരിച്ചിരുന്നു. വർഗബോധം അതിൻ്റെ സകല രൂക്ഷതയിലും ഭീവത്സവമായ രൂപത്തിൽ ജർമ്മൻ നാസികളിൽ പ്രകടമായിരുന്നു. ഹിറ്റ്ലർ അതിന് ശക്തമായ നേതൃത്വവും നൽകി. ഇങ്ങനെ നമുക്കറിയാവുന്ന എന്തുമാത്രം സംഭവ വികാസങ്ങളാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ അരങ്ങേറിക്കഴിഞ്ഞത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഇതിനോടകം മനുഷ്യൻ ഒരുപാട് മുന്നിലെത്തിക്കഴിഞ്ഞു. ഭൂമിയിലുള്ള സകലതും കീഴടക്കിയ അവൻ ഇന്ന് ബഹിരാകാശത്ത് തന്നെ ശക്തി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രത്തോളം വളരുവാൻ മനുഷ്യനു വേണ്ടി ഈ ഭൂമി എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി നൽകി. ഓരോ കാലഘട്ടത്തിലെയും പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിനു വേണ്ടി ജീവജാലങ്ങളുടെ പരിണാമത്തെ രൂപപ്പെടുത്തി തന്നത് ഈ പ്രകൃതിയാണ്. എന്നാൽ ഇന്ന് ആധുനിക മനുഷ്യൻ പ്രകൃതിയെ തൻ്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രവിപ്ലവത്തിൻ്റെയും വ്യവസായവൽക്കരണത്തിൻ്റെയും ഫലമായി ഭൂമിയും അന്തരീക്ഷവും ജലവുമെല്ലാം നിരന്തരം മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ഭൂമിയെ മുഴുവൻ ഇല്ലാതാക്കാൻ മനുഷ്യന് ഒരൊറ്റ നിമിഷം മാത്രം മതി. 460 കോടി വർഷക്കാലത്തെ വലിയ ചരിത്രമുള്ള നമ്മുടെ ഭൂമി, വെറും 300,000 വർഷത്തെ മാത്രം ചരിത്രമുള്ള ഹോമോസാപ്പിയൻസ് എന്ന നമ്മുടെ പ്രവൃത്തികൾ മൂലം അതിജീവിക്കുന്നതിന് വേണ്ടി പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ്. 1,000,000,000 മുമ്പ് ആഫ്രിക്കയിലെ വലിയ മരങ്ങൾക്ക് മുകളിൽ മാത്രം ജീവിച്ചിരുന്ന പുരാതന പൂർവികർ വലിയ പരിണാമങ്ങളിലൂടെ കടന്നു വന്ന് പ്രതികൂല സാഹചര്യങ്ങളെ എല്ലാം അതിജീവിച്ച് ഇന്നത്തെ നമ്മളായി മാറിയ ഈ മനുഷ്യരാശിയുടെ പരിണാമ ചരിത്രം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡ് കാണാം.